നമസ്കാരം നമസ്കാരം വണക്കം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കെ ടി എം മുട്ടം ഷോറൂമിലാണ്. മറ്റൊന്നുമല്ല, ഒരു പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വാക്ക് എറൗണ്ട് വീഡിയോ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ കെ ടി എം മുട്ടത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാ വണ്ടി എന്നല്ലേ ഇപ്പോൾ കാണിച്ചത്. യെസ്, ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി, അഡ്വഞ്ചർ 250. ലേറ്റസ്റ്റ് റിലീസാണ്. ഈ വണ്ടീനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വാക്ക് റൗണ്ട് വീഡിയോ ആയിരിക്കും ഇതിനകത്തുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പുതിയ BS6 ഡ്യൂക്ക് 200 വരുന്ന ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഹാലോജൻ ലൈറ്റ്സ് ആണ് ഈ അഡ്വഞ്ചർ 250 കൊടുത്തിരിക്കുന്നത്. അത് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ടയേഴ്സിലാണ്. MRF ടയേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. MRF മീറ്റിയോർ M2 എന്ന് പറഞ്ഞ ടയേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ 390 അഡ്വഞ്ചറിലും സെയിം ടയേഴ്സ് ആയിരിക്കും വരുന്നത്. 390 അഡ്വഞ്ചറിൽ വന്നിരുന്ന അതേ 2-ഫാൻ റേഡിയേറ്റേഴ്സാണ് ഈ 250 ഇവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ W അപെക്സ് ഫ്രണ്ട് സസ്പെൻഷൻ തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 390 അഡ്വഞ്ചറിന് വരുന്ന സെയിം 45,000 രൂപയുടെ 14 ലിറ്റർ ടാങ്കാണ്. 45,000 രൂപ വിലയാണ്, അതാണ് മെയിൻ കാര്യം. ഇതൊന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവ് ഇവിടെ തന്നെയാണ് മേജർലി വരുന്നത്. ഇനി 390 അഡ്വഞ്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന മറ്റൊരു ചേഞ്ചാണ് ഈ വണ്ടിയിൽ റൈഡ് ബൈ വയർ ഉണ്ടാവില്ല, വെറും കേബിളായിട്ടുള്ള സെയിം നമ്മുടെ നോർമൽ ആ ഒരു ടൈപ്പ് സെയിം ടൈപ്പ് നമ്മുടെ 200 കണ്ടുവരുന്ന ആ ഒരു കേബിൾ ടൈപ്പ് ആക്സലറേറ്റേഴ്സ് ആണെങ്കിലും ഇതിനകത്ത് വരുന്നത്. സ്ലിപ്പർ ക്ലച്ച് തന്നെയാണ് ഈ വണ്ടിയിൽ വരുന്നത്. അതേപോലെ തന്നെ വിൻഡ്ഷീൽഡ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ഇൻ ദ സെൻസ് LN കീ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി റൈഡേഴ്സ് കോക്പിറ്റ് വ്യൂ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 390 അഡ്വഞ്ചറിൽ കാണുന്ന അതേ TFT ഡിസ്പ്ലേ ഡിസൈനിലുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. കണ്ടോ, ഒരു 5-ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്തും ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. TFT ഡിസ്പ്ലേ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല. എൻജിൻ സ്പെക്കാകട്ടെ, ഇതിനകത്ത് ഒരു ചേഞ്ചും തന്നെ എൻജിൻ സ്പെക്കിൽ വന്നിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ 855 mm ആണ് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും വരുന്നത്. ഈ വണ്ടിയുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. അതേ 390 അഡ്വഞ്ചറിൽ വരുന്ന ആ ഒരു റൈറ്റിംഗ് സ്കീമും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ റിട്ടെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ 390 അഡ്വഞ്ചറിൽ വരുന്ന അതേ സീറ്റ്സും കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്തും ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം നമ്മുടെ 390 അഡ്വഞ്ചറിന് വരുന്ന സെയിം എക്സോസ്റ്റും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. ബെൻഡ് പൈപ്പ് ആയിക്കോട്ടെ BS6 വരുന്ന പോലെ തന്നെ താഴെ കൂടെയാണ് എടുത്തിരിക്കുന്നത്. താഴെ കൂടെ എടുത്തിട്ട് ഈ സൈഡിൽ കൂടെ റൗട്ട് ചെയ്ത് വന്നേക്കാണ് ചെയ്തിരിക്കുന്നത്. ചെയിൻ സ്പ്രോക്കറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ബാക്കിൽ 46 ടീത്തും ഫ്രണ്ടിൽ 14 ടീത്തും ആണ് വരുന്നത്. നമ്മളുടെ 250 വരുന്ന അതേ സെയിം സ്പ്രോക്കറ്റ്സ് തന്നെയാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 390 അഡ്വഞ്ചറിനെ അപേക്ഷിച്ച് ഈ വണ്ടിയിൽ വരുമ്പോൾ വരുന്ന മറ്റൊരു ചേഞ്ചസ് ആണ് ഈ വണ്ടിയിൽ ക്യുക്ക് ഷിഫ്റ്റേഴ്സോ ട്രാക്ഷൻ കൺട്രോളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് ബേസിക്കായിട്ട് ബാക്കിൽ ABS നമുക്ക് കിൽ ചെയ്യാൻ പറ്റും. ഓഫ് റോഡ് ABS എന്നൊക്കെ ഇവർ പറയും, ബാക്കിലുള്ള ABS നമുക്ക് കിൽ ചെയ്യാൻ പറ്റും. 390 അഡ്വഞ്ചറിനെ നോക്കുമ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം 75,000 ഓൺ റോഡ് പ്രൈസ് കുറവായിരിക്കും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതിൻ്റെ അവൈലബിലിറ്റിയും അറിയാനായിട്ട് നമ്മളുടെ KTM മുട്ടം ഷോറൂമിലുള്ള ജോഹനെ വിളിച്ചാൽ മതി. ജോഹൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയ വോക്ക് എറൗണ്ട് വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ഉടനെ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡോൺ ഫോർഗെറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഇതിൻ്റെ റൈഡ് റിവ്യൂവും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എപ്പോഴുണ്ടാകും എന്നുള്ളത് ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് സ്ലിപ്പർ ക്ലച്ച് സൈനിങ് ഓഫ്. ബൈ ബൈ.